പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തുമുണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നമുക്കായി തിരുവാൻ കർത്താവ് തന്ന നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ഉൽപ്പത്തി പുസ്തകം 37:3. യോസെഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു, ഒരു നിലയങ്കി അവനെ ഉണ്ടാക്കിച്ചു കൊടുത്തു. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗം തന്നെയാണ് ഇത്. യോസെഫിന് വേണ്ടി തൻ്റെ പിതാവ് യാക്കോബ് ഒരു നിലയെങ്കിൽ മറ്റുള്ളവ മക്കളെക്കാട്ടിലും ഉപരിയായി സ്നേഹിക്കുകയും അവന് ഒരു നിലയെങ്കി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അതെന്താണ്? യോസെഫിൻ്റെ സഹോദരന്മാരുടെ അസൂയയ്ക്ക് കാരണമായി തീർന്നു. സഹോദരന്മാർ പാപങ്ങൾ ചെയ്യുവാൻ കൂടുതൽ വഴിയൊരുക്കി കൊടുക്കുവാൻ കാരണമായി തീർന്നു. നമുക്കറിയാം, 37:2 പറയുന്നുണ്ട്, യാക്കോബിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ, യോസഫിന് 17 വയസ്സായപ്പോൾ അവൻ തൻ്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തൻ്റെ അപ്പന്റെ ഭാര്യമാരായ ബിൽഹയുടെയും സിൽപ്പയുടെയും പുത്രന്മാരോടുകൂടി ഇരുന്ന് അവരെ കുറിച്ചുള്ള ദുശ്രുതി യോസഫ് അപ്പനോട് പറഞ്ഞുകൊടുത്തു. പൊതുവെ ദുഷ്ടതകൾ, ഹാലലുയ, പൊതുവായിട്ടുള്ള ഏതെല്ലാം ദുഷ്ടകാര്യങ്ങളുണ്ടോ എല്ലാം തൻ്റെ പിതാവിനോട് യോസെഫ് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ആ ഒരു ഹാലലുയ വിദ്വേഷവും പകയും വളർത്തിയെടുക്കുവാൻ ഈ നിലയെങ്കി കാരണമായി തീർന്നു. നമുക്കൊന്ന് വായിച്ചു നോക്കാം, 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിക്കും അവർക്ക് കഴിഞ്ഞില്ല. യോസെഫ് ഒരു സ്വപ്നം കണ്ടു, അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവിൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദേഷിച്ചു. പ്രീതിമക്കളെ, ഈ യോസെഫ് മൂലം അവൻ്റെ സഹോദരന്മാർക്ക് വളരെയധികം വിദ്വേഷവും പലലിപ്പ് പകയും പിണക്കവും എല്ലാം കൂടിക്കൂടി വരുവാൻ കാരണമായി തീർന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യങ്ങൾ നോക്കുമ്പോൾ, വാക്യം 11 നാം നോക്കുമ്പോൾ കാണാൻ കഴിയും അസൂയയും അസഹിഷ്ണുതയും കൂടി വന്നതായിട്ട്. അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു. ഹല്ലേലൂയ. പലപ്പോഴും പല വാക്കുകൾ നമ്മളെ മനസ്സിൽ സംഗ്രഹിക്കേണ്ടതായിട്ട് വരും. പ്രിയതി മക്കളെ, നമുക്കറിയാം മറിയയും യേശുവിനെ കുറിച്ചുള്ള പല വാക്കുകളും ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഈ പകയും പിണക്കവും മൂലം തൻ്റെ സഹോദരനെ ഹല്ലേലൂയ വക വരുത്തുവാൻ തന്നെ തൻ്റെ സഹോദരന്മാർ ഹല്ലേലൂയ ഗൂഢാലോചന ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് 18 മുതൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവർ അവനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിനെ അവൻ അടുത്തു വരും മുമ്പ് അവനെ വിരോധമായി ദുരാലോചന ചെയ്തു. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവീന അവനെ കൊന്ന് ഒരു കുഴിയിലിട്ട് കളക, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം. അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. രൂബേൻ അത് കേട്ടിട്ട്, നാ അവനെ ജീവകാനി വരുത്തരുത് എന്ന് പറഞ്ഞ് അവനെ അവരുടെ കയ്യിൽ നിന്നു വിടുവിച്ചു. ഹല്ലേലൂയ. അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് അപ്പൻ്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് രൂബേൻ അവരോട്, രക്തം ചൊരിയിക്കരുത്, നിങ്ങൾ അവൻ്റെ മേൽ കൈവയ്ക്കാതെ മരുഭൂമിയിലുള്ള ആ കുഴിയിൽ അവനെ ഇടുവീനെന്ന് പറഞ്ഞു. പ്രീതി മക്കളെ, അത്രമാത്രം ഹല്ലേലൂയ സഹോദരനെ കുറിച്ച് ഹല്ലേലൂയ വക വരുത്തുവാൻ വേണ്ടി, ജീവൻ ഒടുക്കുവാൻ വേണ്ടി തൻ്റെ സഹോദരന്മാരെല്ലാവരും കൂടി ആലോചിച്ച് ഗൂഢാലോചന ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇവനെ എന്ത് ചെയ്യണം? ഇവനെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഒക്കെ ഇടയാക്കി കൊടുക്കുക. അതായത് 19 അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവീന അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ടുകൊള്ളുക, ഇട്ടുകളുക.
അത്രമാത്രം പകയാണ് തന്റെ സഹോദരനായ ഈ ഇളയ മകനോട്, ഇളയ സഹോദരനോട് തന്റെ സഹോദരന്മാർക്ക് ഓരോരുത്തർക്കും തോന്നിയത്. പക്ഷേ ഒരു രൂപേൻ അവിടെ ഉണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മെ കാത്തു പരിപാലിക്കുന്ന അപ്പച്ചൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല. പൊട്ടക്കിണറിന്റെ അവസ്ഥകൾ വന്നാലും, കുഴിച്ചു മൂടേണ്ട അവസ്ഥകൾ വന്നാലും, തള്ളിക്കളയേണ്ട അവസ്ഥകൾ വന്നാലും അവിടെയൊക്കെ പരിപാലിക്കുവാൻ കർത്താപ്പച്ചൻ ഒരുവനെ ഒരുക്കും. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന ജീവിതമേ, നിങ്ങൾ ഭാരത്തോടെ പ്രയാസത്തോടെ ഏത് വിഷയത്തിൽ നിങ്ങളുടെ ഹല്ലേലൂയ കുടുംബങ്ങളിലോ നിങ്ങളുടെ സമൂഹത്തിലോ ജോലികാര്യത്തിലോ എവിടെയായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ കർത്താപ്പച്ചൻ ദൂതന്മാരെ ഒരുക്കി കാക്കും. ഹല്ലേലൂയ. യോസഫിന്റെ സ്ഥാനത്തിന്റെയും പദവിയുടെയും പ്രതീകമായ ഹല്ലേലൂയ അങ്കി പിന്നെ ഊരിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അങ്കി മൂലമാണ് ഹല്ലേലൂയ തന്റെ സഹോദരങ്ങൾക്ക് കൂടുതൽ ഇവനോട് പിണക്കമാകുവാൻ തീർന്നത്. ഹല്ലേലൂയ. പൊട്ടക്കിണറ്റി തള്ളിയിട്ട് അവൻ അനുഭവിച്ചിട്ടില്ലാത്ത ആ വേദനയും മരണവും ഹല്ലേലൂയ അവൻ കാണുകയാണ്. പ്രീതി മക്കളെ, 24-ാമത്തെ വാക്യത്തിൽ കാണും, അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴി ആയിരുന്നു. പ്രീതി മക്കളെ, നാളുകളായിട്ട് ഹല്ലേലൂയ ആ മരുഭൂമിയിൽ കിണറ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനകത്ത് വന്യമൃഗങ്ങളോ ഹല്ലേലൂയ ക്ഷുദ്ര ജീവികളോ ഒക്കെ കാണും. ഹല്ലേലൂയ. അത് വെള്ളമില്ലാതെ കിടക്കുകയാണ്. ഹല്ലേലൂയ. എങ്കിലും കർത്താപ്പച്ചനുണ്ടല്ലോ, മുങ്ങിക്കളയുവാൻ അനുവദിക്കയില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഏത് പാതയിലൂടെ കടന്നു പോകുന്നു, ഏത് വിഷയത്തിന്മേ ഭാരത്തോടെ ഇരിക്കുന്നു, പ്രീതിമക്കളെ, നമ്മെ മുങ്ങിക്കളയാതെ അതിൽ നഷ്ടമാക്കാതെ കാത്തു പരിപാലിക്കുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. വാക്യം നമ്മൾ 25-5 വാക്യൊക്കെ നോക്കുമ്പോ കാണാം, അവൻ കേണ അപേക്ഷിച്ചിട്ടും വിലപിച്ചിട്ടും അത് കാര്യമാക്കാതെ ക്രൂരമായിട്ട് പെരുമാറി. ഹല്ലേലൂയ. കരുണയും സഹതാപവും ഒക്കെ കാട്ടാതിരിക്കുന്ന സന്ദർഭം കാണുവാൻ കഴിയുന്നുണ്ട്. നോക്കൂ, 25-ാം വാക്യത്തിൽ, അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ തലപൊക്കി നോക്കി ഗിലയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധപ്പശിയും സന്നിനായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മിസ്രയീമിലേക്ക് കൊണ്ടുപോകുന്ന ഇസ്മായേലിയരുടെ ഒരു യാത്രാക്കൂട്ടം വരുന്നത് അവർ കണ്ടു. ഹല്ലേലൂയ. നോക്കൂ, അപ്പോൾ യഹൂദ തന്റെ സഹോദരന്മാരുടെ, നാ നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചിട്ട് എന്തുപകാരം, വരുവീ നാം അവനെ ഇസ്മായേലർക്ക് വിൽക്കുക, നാം അവന്റെ മേൽ കൈവെക്കരുത്, അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർ അതിനെ സമ്മതിച്ചു. പ്രീതി മക്കളെ, ഒരുവനെ കർത്താ ഒരുക്കും. ഹല്ലേലൂയ. നമ്മെ തള്ളിക്കളയില്ല, നമ്മെ ഉപേക്ഷിക്കയില്ല. ഹല്ലേലൂയ. കാത്തു പരിപാലിക്കുന്ന അപ്പച്ചൻ തന്റെ ദൂതന്മാരെ കൊണ്ട് നമ്മെ കാക്കും. പ്രീതി മക്കളെ, ഹല്ലേലൂയ. അവിടെ ഒരു യൂദയെ കർത്താപ്പച്ചൻ ഒരുക്കിയെടുത്തു. ഹല്ലേലൂയ. പ്രീതി മക്കളെ, കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. വിശ്വസ്തയോടെ നിൽക്കുകയാണോ ഒരു യഹൂദ, അവിടെ ഹല്ലേലൂയ കടന്നു വരും. നാം എവിടെയായിരിക്കുന്നോ കർത്താപ്പച്ചൻ തക്ക സമയത്താണ് ഓരോരുത്തരും ദൈവം ഒരുക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത വാക്യങ്ങൾ 27-28 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, യോസഫിനെ തട്ടിയെടുത്തവനെ അടിമയായി വിൽക്കുകയും അനുഭവിക്കാത്ത യാതനകൾക്ക് ഇരയാകുകയും ചെയ്തു. ഹല്ലേലൂയ. അതാണ് നമ്മൾ വായിച്ചത്, ഇസ്മായേലിയർക്ക് അവർ വിട്ടുകൊടുത്തു. എത്രനാണ് ഹല്ലേലൂയ, മിദ്യാനെ കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇസ്മായേലിയർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. അവർ യോസഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. നോക്കൂ, തള്ളിക്കളഞ്ഞവർ തന്നെ അവനെ വലിച്ചു കയറ്റുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നമ്മെ നമ്മുടെ കുടുംബങ്ങൾ നിന്നൊക്കെ തള്ളിക്കളഞ്ഞിരിക്കാം, പക്ഷേ ഒരു കാലത്തെ കർത്താവ് നമ്മെ കരകയറ്റും. ഹല്ലേലൂയ. അവരുടെ മുമ്പാകെ നിലനിർത്തും, അവരുടെ മുമ്പാകെ നമ്മെ മാന്യതയുള്ളവരാക്കി തീർക്കും. പ്രിയ മക്കളെ, നമ്മൾ ഹല്ലേലൂയ ദൈവസന്നിധി നിന്ന് വിട്ടുമാറല്ലേ, ദൈവസന്നിധി ഉറപ്പോടെ നിൽക്കണം. ഹല്ലേലൂയ. തള്ളിക്കളഞ്ഞവർ തന്നെ അവനെ ഹല്ലേലൂയ കരയ്ക്ക് കയറ്റുന്ന അനുഭവം. ഹല്ലേലൂയ. യേശുവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മെ എടുത്തു ഉയർത്തും. ഹല്ലേലൂയ. തന്നെ താൻ താഴ്ത്തുന്നവനെ ഉയർത്തുന്ന അപ്പച്ചനാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം 31 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ കാണാൻ കഴിയും, യാക്കോവിനെ വഞ്ചിക്കുകയും അവനോട് നുണ പറയുകയൊക്കെ ചെയ്ത്. ഹല്ലേലൂയ. യാക്കോവിന്റെ മുമ്പാകെ എന്താണ് ചെന്ന് പറഞ്ഞത്? ഹല്ലേലൂയ. അവർ നിലയെങ്കിൽ തങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ഇത് നിന്റെ മകന്റെ അങ്കി അല്ലയോ എന്ന് നോക്കേണെന്ന് പറഞ്ഞു. അവൻ അത് തിരിച്ചറിഞ്ഞു, ഇതെന്റെ മകന്റെ അങ്കി തന്നെ, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു, യോസഫിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു. യാക്കോവ് വസ്ത്രം കീറി അരി
കൈയിൽ രട്ടുശീല ചുറ്റി ഏറിയനാൾ തന്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു. പ്രിയമക്കളെ, നമ്മെ കുറിച്ച് ദുഃഖിക്കുന്ന അപ്പച്ചൻ നമ്മുടെ ഹല്ലേലൂയ പോക്കുകൾ കണ്ട ഈ ദിവസങ്ങളിൽ നമ്മുടെ മക്കളെ കുറിച്ച് ഹല്ലേലൂയ, അനേക മാതാപിതാക്കൾ തന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തില് ഭാരത്തോടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് പറയുകയാണ്, നമ്മെ കാണുന്ന അപ്പച്ചൻ, നമ്മെ തള്ളിക്കളയാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അപ്പച്ചൻ കടന്നു വരും. പ്രിയമക്കളെ, വിശ്വാസത്തോട് നമ്മോട് നമുക്ക് മുന്നേറാം. യോസഫിനോട് കൂടെ ഇരുന്ന ദൈവം ഇന്ന് നമ്മോട് കൂടെയുമുണ്ട്. നമ്മെ തള്ളിക്കളയാതെ കാത്തു പരിപാലിക്കുന്ന അപ്പൻ, സഹോദരങ്ങൾ മാതാപിതാക്കൾ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത അപ്പച്ചന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. പലയിടങ്ങളും തള്ളലിന്റെ അനുഭവങ്ങൾ നേരിട്ട ജീവിതങ്ങൾ ഉണ്ടപ്പാ. ദൈവമേ, അവരെ ഒന്നും കർത്താവപ്പച്ച നീക്കി കളയാതെ ചേർത്ത് മാർവോട് അണയ്ക്കുന്ന അപ്പച്ചനാണ്. അവരുടെ ആവശ്യങ്ങളെല്ലാം കൂടെ ഇരിക്കണം കർത്താവ്. എല്ലായിടത്തും ഉയർത്തണമേ ദൈവനാമത്തിന് വേണ്ടി അവരെയൊക്കെ കർത്താവെ പ്രയോജനപ്പെടുത്തി എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന അപ്പച്ച, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. വിനു വജു മുംബൈ. ഹല്ലേലൂയ.